നമസ്കാരം ഞാൻ വീണ്ടും വന്നു ഹെൽത്തി കുക്കറിയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് പുതിയൊരു ഐറ്റം പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഡിഷാണ് എങ്കിൽ പോലും ഏറ്റവും പോഷക ഗുണമുള്ളതാണ് ഏത് നാട്ടിൻപുറത്തെ വീടുകളിൽ പോയാലും ഈ ഒരു കറി നമ്മുടെ ചോറിൻ്റെ കൂടെ ഉണ്ടാവുക എന്നുള്ള എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാകുന്നതായിരുന്നു എൻ്റെ എപ്പോഴും ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നുള്ളത് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു വരുമ്പോൾ സിമ്പിളാണ് കേട്ടോ ഇതായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുകയും ചെയ്യും എന്തായാലും ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയില തോരനാണ് മുരിങ്ങയില തോരൻ വെക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് മുരിങ്ങയിലയാണ് പിന്നെ തേങ്ങ ചിരണ്ടിയത് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തത് മഞ്ഞൾ പിന്നെ മുളക് മുരിങ്ങയില തോരൻ ഉണ്ടാക്കുമ്പോൾ സാധാരണ കറി ലീവ്സ് അതായത് കറിവേപ്പില ഉപയോഗിക്കാറില്ല പിന്നെ ഇതൊന്ന് വയറ്റിയെടുക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഏറ്റവും ഈസി ആയിട്ടുള്ളതാണ് ഇതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എങ്കിൽ പോലും ഏറ്റവും പോഷക ഗുണമുള്ളതായതുകൊണ്ട് നമുക്ക് ഇത് ഇവിടെ പ്രിപ്പയർ ചെയ്യാം ചീനച്ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കുക ചൂടാക്കുക അടുപ്പത്ത് പാത്രം ചൂടായി കഴിഞ്ഞു ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഏറ്റവും കുറച്ച് വെളിച്ചെണ്ണ ആവശ്യമെങ്കിൽ കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ലോണം എണ്ണ ചൂടായിട്ടുണ്ട് ഫ്ലെയിം നല്ലോണം ലോ ആക്കിയിട്ട് വേണം മുരിങ്ങ ഇല ആഡ് ചെയ്യാൻ കേരളത്തിൽ ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്നതാണ് മുരിങ്ങ ഇല പക്ഷേ ഒരുപാട് പേരൊന്നും ഇതിന് ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടാറില്ല കാരണം ഇത് കിള്ളി ഇങ്ങനെ ഇത്രയും ഈ ഫാസ്റ്റ് ലൈഫിൽ ഇതിങ്ങനെ ഇലകൾ ഓരോന്നോരോന്നായി നുള്ളിയെടുക്കുക എന്ന് പറയണത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞങ്ങളൊക്കെ വീട്ടിൽ സാധാരണ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഏത് ഇല പറിച്ചിട്ട് നുള്ളിയെടുത്ത് വെക്കും നനയാതെ നുള്ളിയെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് മിക്കവാറും രാവിലെ ആയിരിക്കും എൻ്റെ മമ്മി ഇത് പ്രിപ്പയർ ചെയ്യുക എനിക്ക് ഭയങ്കര കുഞ്ഞിലേ മുതലേ ഏറ്റവും ഇഷ്ടമുള്ള ഒരു തോരനായിരുന്നു ഇപ്പം മുരിങ്ങയില തോരൻ മാത്രമല്ല കറിയും വയ്ക്കാം കറിയും വയ്ക്കാം കറി വയ്ക്കുന്നത് ഇതുപോലെ തന്നെ പരിപ്പിട്ടിട്ട് നമ്മൾ മുരിങ്ങയില കറി വയ്ക്കും തേങ്ങയൊക്കെ അരച്ച് കടുകൊക്കെ പൊട്ടിച്ചെടുത്താൽ സൂപ്പറാണ് ഇത്തിരി ചൂട് ചോറിൽ കറിയും കൂടെ ഒഴിച്ച് കഴിച്ചാൽ ഗംഭീരമായി ശരിക്കും നോൺ വെജ് ഐറ്റംസ് ഒന്നും ഇതിൻ്റെ മുമ്പിൽ ഒന്നുമല്ല മുരിങ്ങയില കുറച്ച് വയറ്റി കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ശകല ഉപ്പും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യാം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ മുരിങ്ങയില ഏറ്റവും പോഷക ഗുണമുള്ളതാണ് വിറ്റാമിൻ എയും അയഡിനും ധാരാളമുള്ളതാണ് മുരിങ്ങയിലയിൽ മുരിങ്ങയിലയാണെങ്കിലും മുരിങ്ങക്കായാണെങ്കിലും മുരിങ്ങയുടെ തൊലി തന്നെ വേണമെങ്കിൽ ശരിക്കും ഔഷധത്തിനൊക്കെ ഉപയോഗിക്കാറുണ്ട് അരച്ചിട്ടൊക്കെ പല മരുന്നുണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട് മൊത്തത്തിൽ ഈ മുരിങ്ങ മരം മൊത്തത്തിലൊരു ഔഷധമാണ് കുഞ്ഞിലെ ഇത് കഴിപ്പിക്കുക കണ്ണിന് നല്ല കാഴ്ച കിട്ടണമെങ്കിൽ മുരിങ്ങയില കഴിക്കണം അല്ലെങ്കിൽ ഇലവർഗം കഴിക്കണം എന്നെ അച്ഛനും അമ്മയൊക്കെ പറയാറുണ്ട് ഇനി ഇതിൻ്റെ കൂടെ പച്ചമുളകും കൂടെ നമുക്ക് ആഡ് ചെയ്യാം പച്ചമുളകോ മുളകുപൊടിയോ പെപ്പർ പൗഡറോ ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ ഓരോരുത്തരുടെ ടേസ്റ്റിൻ്റെ ഇഷ്ടമനുസരിച്ച് ഇപ്പം മുരിങ്ങയില ഏതാണ്ട് ആയിക്കഴിഞ്ഞു കുറച്ച് ഉള്ളിയും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ചിലർക്ക് ഉള്ളി ഇങ്ങനെ കടിക്കുന്നത് ഇഷ്ടമല്ല ഇഷ്ടം ഇല്ല എങ്കിൽ ആദ്യം തന്നെ എണ്ണയിൽ ഉള്ളി വയറ്റിയിട്ട് അതിനുശേഷം മുരിങ്ങയില ആഡ് ചെയ്താലും മതി മുരിങ്ങയില പെട്ടെന്ന് വെന്ത് കിട്ടും അത് കാരണം ഏറ്റവും അവസാനം ആഡ് ചെയ്താൽ മതി ഇതിലേക്ക് തേങ്ങ ചിരണ്ടി വെച്ചത് ആഡ് ചെയ്യാം ഇത് ഏറ്റവും സിമ്പിളായിട്ടാണ് ഇപ്പം മുരിങ്ങ ഇല തോരൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൽ പല രീതിയിൽ ഇപ്പം ജീരകം അരച്ച് ചേർക്കുന്നവരുണ്ട് വെളുത്തുള്ളി അരച്ച് ചേർക്കുന്നവരുണ്ട് അങ്ങനെ ഓരോരുത്തരുടെ ടേസ്റ്റിൻ്റെ ഇഷ്ടം അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് പിന്നെ പിള്ളേരൊക്കെ ചിലപ്പോൾ കഴിക്കാൻ മടി കാണിക്കുകയാണെങ്കിൽ ഞാനൊരു സൂത്രപ്പണി ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി ഒരു മുട്ട എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് ഇത്തിരി എന്താണ് എണ്ണയിൽ ഒന്ന് വയറ്റിയിട്ട് ഇതിൻ്റെ കൂടെ ഇടാറുണ്ട് അപ്പം തേങ്ങയുടെ കൂടെ അത് തേങ്ങ പോലെ കിടക്കുകയും ചെയ്യും മുട്ടേൻ്റെ ഒരു ടേസ്റ്റും കിട്ടുകയും ചെയ്യും അത് പിള്ളേരെ പറ്റിക്കാനുള്ള പണിയാണ് കേട്ടോ
അപ്പോൾ എന്തായാലും നമ്മുടെ മുരിങ്ങയില തോരൻ റെഡിയാണ്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. മുരിങ്ങയില തോരൻ എന്ന് പറയുന്നത് ഏറ്റവും നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാവുന്ന വലിയ കാര്യമൊന്നുമല്ല ഇത് ഉണ്ടാക്കാൻ. എങ്ങനെ ഉണ്ടാക്കിയാലും ഇത് ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ മുരിങ്ങയില തോരനെ പറയാം. അതുകൊണ്ട് ഇന്നത്തെ ഈ ഹെൽത്ത് കുക്കറിയിൽ മുരിങ്ങയില തോരൻ നിങ്ങൾക്കായി ഞാൻ പ്രസന്റ് ചെയ്യും.